ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ അപകടകരമായ ആ സനാതനത്തിൻ്റെ ഒരു ഭീകര വെർഷനാണ് നമ്മൾ പയ്യന്നൂരിലെ ആ അമ്പലത്തിൽ കണ്ടത്. ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന് ജാതി വിവേചനം നേരിടേണ്ടി വന്ന ആ സംഭവം വെറുതെ കണ്ണടച്ചു കളയേണ്ട ഒന്നല്ല. ഇപ്പോൾ രാധാകൃഷ്ണൻ തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് അമ്പലത്തിൻ്റെ പേരൊന്നും പറയാതെ പുറത്തു പറഞ്ഞപ്പോൾ, ഓ കരുവന്നൂർ ബാങ്ക് കേസുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ പ്രതിരോധത്തിൽ CPM നിൽക്കുമ്പോൾ ശ്രദ്ധ വഴിതിരിച്ചു വിടാനുള്ള രാധാകൃഷ്ണൻ്റെ ഒരു തറനാടകമാണിത് എന്നാണ് സംഘി പ്രൊഫൈലുകളും ചില മുതിർന്ന മാധ്യമപ്രവർത്തകരെന്ന് അവകാശപ്പെടുന്ന സോഷ്യൽ മീഡിയയിലെ കുത്തിക്കുറിപ്പുകാരുമൊക്കെ വാദിക്കാൻ ശ്രമിച്ചത്. പക്ഷേ മാധ്യമങ്ങളിൽ കൂടി പയ്യന്നൂരിലെ ആ ശിവക്ഷേത്രത്തിൽ നടന്ന നടപ്പന്തൽ സമർപ്പണ ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ആ പ്രചരണമെല്ലാം പൊളിഞ്ഞു. സത്യത്തിൽ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ കേരളം ലജ്ജിച്ച് തലതാഴ്ത്തണം. ഇത്തരത്തിലുള്ള വൃത്തികെട്ട മനസ്സുമായി നടക്കുന്ന മനുഷ്യരിപ്പോഴും ഉണ്ടല്ലോ എന്ന്. വലിയ സനാതനികളാണ്. ജാതി വിവേചനം തന്നെയാണ് ഈ സനാതനത്തിൻ്റെ, സംഘികൾ കൊണ്ട് നടക്കുന്ന സനാതനത്തിൻ്റെ, അല്ലെങ്കിൽ ഇപ്പോഴും സനാതനത്തിൻ്റെ അപ്പോസ്തലന്മാരെന്ന് പറയുന്ന ആളുകൾ കൊണ്ട് നടക്കുന്ന സനാതനത്തിൻ്റെ വലിയ അപകടമെന്നാണ് ഉദയനിധി ചൂണ്ടിക്കാട്ടിയത്. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. കേരളത്തിലെ ഒരു മന്ത്രിയാണ്, മുതിർന്ന മന്ത്രിയാണ്, അദ്ദേഹത്തിനത് നേരിടേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത്തരത്തിലുള്ള വൃത്തികെട്ട മനസ്സുമായി നടക്കുന്നവരെ എന്തു ചെയ്യാൻ സാധിക്കും? ചെയ്യാൻ സാധിക്കുന്നത് എന്താണോ അത് മന്ത്രി രാധാകൃഷ്ണൻ ആ വേദിയിൽ വെച്ച് തന്നെ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇവരോടൊക്കെ പോടാവില്ലേ എന്നാണ് പറയേണ്ടത്. അത് രാധാകൃഷ്ണൻ പറഞ്ഞു. ആ തറയിൽ വെച്ച വിളക്കെടുത്ത് കൊളുത്താൻ രാധാകൃഷ്ണൻ തയ്യാറായില്ല. അതെടുത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ കയ്യിൽ കൊടുത്തിട്ടും അദ്ദേഹം അത് വാങ്ങിയില്ല. പിന്നീട് പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു, 5 മുതൽ ഇത്തരത്തിലുള്ള ജാതി വിവേചനം നേരിട്ട് കൊണ്ടിരുന്ന ഒരാൾ ഇപ്പോൾ ഒരു മന്ത്രി എന്നുള്ള പദവിയിൽ നിൽക്കുമ്പോൾ പോലും തനിക്കത് അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അതെടുക്കാൻ എനിക്ക് മനസ്സില്ല എന്ന്. പിന്നെ തന്നെപ്പോലെയുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ തരുന്ന പണം ഒരു സങ്കോചവുമില്ലാതെ സ്വീകരിക്കുന്ന പൂജാരിമാർ ആ വിളക്ക് കൊളുത്താൻ അത് ഒന്ന് കൈമാറാനുള്ള മനസ്സ് കാണിക്കാതിരിക്കുന്നതിനെയും രാധാകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി. പിന്നെ ക്ഷേത്രത്തിലേക്കൊക്കെ എത്തുന്ന പണം, പൂജാരിമാരുടെ കയ്യിലേക്ക് ദക്ഷിണയായി കൊടുക്കുന്ന പണം, അത് നേരെ റിസർവ് ബാങ്കിൽ നിന്ന് അടിച്ച ഉടനെ ആ ആൾ പോയി എടുത്തുകൊണ്ട് വന്ന് പൂജാരിക്ക് കൊടുക്കുന്നതല്ലല്ലോ. അത് കറങ്ങിത്തിരിഞ്ഞു വരുന്ന വഴികളെക്കുറിച്ച് ആ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു എന്നാണ് രാധാകൃഷ്ണൻ പറഞ്ഞത്. എത്രയോ ഇടങ്ങളിൽ ശുദ്ധവും അശുദ്ധവുമായ കൈകളിൽ കൂടിയൊക്കെ അത് കടന്നു പോകുന്നില്ലേ? അങ്ങനെ പല കൈകൾ മറിഞ്ഞെത്തുന്ന പണം സ്വീകരിക്കുന്നതിൽ ഒരു സങ്കോചവുമില്ലാത്ത പൂജാരിമാർ, കാരണം അത് പൈസയാണല്ലോ. അവർ ഒരു വിളക്ക്, അതും വേറെ അമ്പലത്തിൽ പൂജ നടത്തുന്നതൊന്നുമല്ലല്ലോ, ആ വിളക്ക് ഒരു ചടങ്ങിൻ്റെ ഉദ്ഘാടനമാണ്, ഒരു നടപ്പന്തൽ സമർപ്പണത്തിന് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ചില സംഘി പ്രൊഫൈലുകളൊക്കെ പറയുന്നത് കേട്ടു, ഈ വിളക്ക് അങ്ങനെ കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്ന്. ഒരു പൂജാരി വേറൊരു പൂജാരിക്ക് കൊടുക്കുന്നുണ്ട്, എന്നിട്ടത് തറയിൽ വയ്ക്കുകയാണ്, അടുത്തത് രാധാകൃഷ്ണന് കൊടുക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട്. ഈ ഉദ്ഘാടനത്തിന് നിലവിളക്ക് കൊളുത്തുന്ന വിളക്ക് ഓരോ തവണയും ഓരോരുത്തർ കത്തിച്ചിട്ട് തറയിൽ വെച്ചിട്ട് എടുക്കണം എന്നാണോ ഹിന്ദു ധർമ്മത്തിൽ പറയുന്നത്? വിവരക്കേടുകൾ എഴുന്നള്ളിക്കുകയാണ്. രാധാകൃഷ്ണൻ ആ സത്യം തുറന്നു പറയുമ്പോൾ ഇവർക്ക് പൊള്ളുകയാണ്. അവിടെയാണ് പ്രശ്നം. ഈ സനാതനം വേണ്ടാത്തതു തന്നെ, പോടാ പുല്ലേ എന്ന് മുഖത്ത് നോക്കി പറയേണ്ടതു തന്നെ.